ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉലുവ ഉള്ളി ലേഹ്യമാണ്. വളരെയധികം ഔഷധഗുണമുള്ള ഒന്നാണ് ഉലുവ ഉള്ളി ലേഹ്യം. നമ്മളിതിൽ ഉലുവയും ഉള്ളിയും മാത്രമല്ല, അതിനോടൊപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് ഉലുവ ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഉലുവയുടെ ഗുണങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ തടയുന്നതിനും നടുവേദന, കഴുത്ത് വേദന, പുറം വേദന, അതുപോലെ തന്നെ പ്രസവശേഷമുള്ള സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനും PCOD ഉള്ളവർക്കും കുട്ടികളുടെ വിളർച്ച മാറുന്നതിനും ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിനും ഹോർമോൺ ഇംബാലൻസും മസിൽ പെയിൻ, ഉറക്കക്കുറവ്, സൗന്ദര്യം വർദ്ധിക്കുന്നതിനും എല്ലാം വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ് ഈ ലേഹ്യം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ലേഹ്യം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെറിയ ഉള്ളിയാണ്. സവോള ഒന്നും എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ എടുക്കണം. ഇത് 100 ഗ്രാം ശൗവരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഒരു മണിക്കൂറിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇതും അതേപോലെ തന്നെ കഴുകിയെടുത്ത കാഷ്യൂനട്ട്, അതേപോലെ ബദാം കുതിർത്ത് ഒരു 6 മണിക്കൂർ കുതിർത്തിയെടുത്ത് അത് തൊലി കളഞ്ഞെടുത്ത ബദാമാണ്. അതുപോലെ തന്നെ ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയ ഉണക്കമുന്തിരി, ഉലുവയും ഇതേപോലെ തന്നെ 100 ഗ്രാം ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഒരു 6 മണിക്കൂറൊക്കെ കുതിർത്തിയെടുക്കണം. 3 ടേബിൾ സ്പൂൺ നെയ്, ശുദ്ധമായിട്ടുള്ള നെയ്യ് കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അതേപോലെ തന്നെ ഇത് 1 തേങ്ങ ചിരകിയതാണ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് 3 പാല് വേർതിരിച്ചെടുക്കണം. 1st പാല്, 2nd പാല്, 3rd പാല്. അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് തെച്ചിപ്പൂവാണ്. ചെത്തി, തെച്ചി എന്നൊക്കെ പലതായിട്ട് പറയപ്പെടുന്നു. ഈ പൂവ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ബദാമിൻ്റെ തൊലി ഒന്ന് കളയുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതായത് 6 മണിക്കൂർ കുതിർത്ത ബദാം ഇതേപോലെ തൊലി കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. പെട്ടെന്ന് മാറിക്കിട്ടും നമുക്ക്. 6 മണിക്കൂർ കുതിർത്ത് കഴിയുമ്പോഴത്തേക്ക് തൊലി പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചെത്തിപ്പൂ ശരിയാക്കിയെടുക്കാം. ചെത്തിപ്പൂ ആണെങ്കിലും വളരെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു നാരുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കണം. അതേപോലെ അതിൻ്റെ പച്ച നിറത്തിലുള്ള തണ്ടും എല്ലാം മാറ്റണം. പൂവ് മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും എല്ലാത്തിനും അതിൻ്റെ ആ ഉള്ളിലുള്ള നാര് മാറ്റിയെടുക്കാം. അതേപോലെ ചെത്തിപ്പൂവ് സ്ത്രീകളിൽ കാണുന്ന വെള്ളപോക്കിനും അതേപോലെ തന്നെ അനീമിയ ഇല്ലാതാക്കാനും സ്കിൻ കളർ കൂടാനും സ്കിൻ ഗ്ലോ ആകാനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുടി നന്നായി വളരാനും തെച്ചിപ്പൂവ് സഹായിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ നാര് മുഴുവനായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലുള്ളൊരു നാരാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ മാറ്റിയെടുക്കണം. അതേപോലെ തന്നെ ചെത്തിപ്പൂ എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനൊന്ന് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഞാനെടുത്തിരിക്കുന്നത് ചെറിയ ചെത്തിയാണ്, അതായത് ചെറിയ ഇലയുള്ള പൂ ചെടിയാണത്. അശോക ചെത്തിയല്ല ഞാനെടുത്തിരിക്കുന്നത്, ചെറിയ ഇലയുള്ള ചെത്തിയില്ലേ, ആ ചെത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് തേങ്ങാപ്പാൽ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് 1 തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 3 പാല് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1st പാല്, പിന്നെ ആ തേങ്ങയിൽ തന്നെ വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2nd പാല്. അതേപോലെ തന്നെ ആ തേങ്ങ 2nd പാല് എടുത്തതിന് ശേഷം അതിൽ കുറച്ചുകൂടി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് 3rd പാല്. അങ്ങനെയാണ് നമ്മൾ 3 പാലും എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇത് കരിപ്പെട്ടി ചക്കര എന്ന് പറയും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ മരുന്നുകളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും കരിപ്പെട്ടി ചക്കരയാണ് ഏറ്റവും നല്ലത്. ശർക്കരയെക്കാട്ടിലും ഗുണമുള്ളതും ചക്കരയ്ക്കാണ്. ഇതൊരു 1/2 കിലോ ചക്കരയുണ്ട്. അപ്പോൾ ഈ ചക്കര നമുക്ക് പാവ് കാച്ചിയെടുക്കണം. അതായത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കാച്ചിയെടുക്കണം. നമുക്ക് ആദ്യം ഉള്ളിയും ഉലുവയും വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് പിന്നെ നമ്മൾ 3rd പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. കൂടുതലായിട്ട് ഒഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ ലേഹ്യം ഉണ്ടാക്കാൻ കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വരും.
ഉള്ളിയിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് ഒരു മുക്കാൽ കപ്പ് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അത് വേകാനുള്ള മൂന്നാം പാൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബദാമും നട്ട്സും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെത്തിപ്പൂവാണ് അരച്ചെടുക്കുന്നത്. ഈ ചെത്തിപ്പൂ ഇട്ടതിന് ശേഷം നമ്മൾ പൂ വളരെ കുറച്ചല്ലേ ഉള്ളൂ, അത് കാരണം അരയാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഞാൻ ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞേ കിട്ടിയുള്ളൂ. പിന്നീട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചപ്പോഴാണ് അരഞ്ഞ് കിട്ടിയത്. അപ്പം നിങ്ങളും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരിയാണ്. ഇത് നമുക്ക് ഇതും അതേപോലെ തന്നെ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഉണക്കമുന്തിരിങ്ങയൊക്കെ എന്താ ബ്ലഡ് ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. കണ്ട ഇതേപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്കിത് മൂന്നും ഇത് നാലും കൂടി, അതായത് നട്ട്സും ബദാമും ഉണക്കമുന്തിരിയും ചെത്തിപ്പൂവും എല്ലാം കൂടി അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മൂന്ന് വിസിലൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിയും ഉലുവയും വെന്ത് വന്നിട്ടുണ്ട്. മൂന്ന് വിസിലൊക്കെ മതി, അന്നേരത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. കണ്ടോ, ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുമ്പോഴേ നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഉലുവയും ഉള്ളിയും നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ലേഹ്യം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിരുന്ന ചക്കരയില്ലേ, അതായത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കിയെടുത്ത് ചക്കരയാണിത്. ഇത് നമുക്ക് അരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ അങ്ങനെ അഴുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. നമുക്കിത് നമ്മൾ ലേഹ്യം ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലേഹ്യം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത്. നല്ല ഓട്ടുരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചക്കര പാവ് കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉലുവയും ഉള്ളിയും നന്നായിട്ട് അരച്ച് വെച്ചില്ലേ, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും ഉലുവയും കുക്കറിൽ വേവിക്കാൻ വെക്കാൻ നേരം നമ്മൾ കുറച്ച് മൂന്നാം പാൽ ഒഴിച്ചായിരുന്നു, ബാക്കിയുള്ള മൂന്നാം പാൽ കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഉലുവ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത്, പക്ഷേ അത് കുറച്ച് നമ്മൾ പാൻ ചൂടായി വരുമ്പോൾ തന്നെ അത് റെഡി ആയിക്കോളും. അതാരും അത് കാണുമ്പോൾ ആരും ടെൻഷൻ ആവണ്ട.
നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൈയെടുക്കാനേ പാടില്ല. ഇത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും നമ്മളിത് ഉണ്ടാക്കി കഴിയാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമ്മൾ നിരന്തരമായിട്ട് നിന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ കൈ അവിടുന്ന് മാറ്റാനേ പാടില്ല. നന്നായി ഇളക്കി അടിയെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണവും നഷ്ടമാകും. നമ്മുടെ ഉലുവയും ഉള്ളിയെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒന്നാം പാലൊക്കെ ഒഴിച്ച് ഇന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്കാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ടാം പാലും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഷവരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഷവരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഷവരിക്ക് പകരം നമുക്ക് അരിപ്പൊടിയാണെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റ് പക്ഷേ ഷവരി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ രണ്ടാം പാൽ ഒഴിച്ച് അത് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ബദാമും നട്ട്സും അരച്ചതും അതേപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചെത്തിപ്പൂവും ഉണക്ക മുന്തിരി അരച്ചതും എല്ലാം കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര സ്പീഡിലിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒന്നാം പാലിൽ തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ വിരകി വരുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടോ ബബിൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് നമുക്ക് കാണാം. അത് കാണുമ്പോൾ ആരും പേടിക്കുകയൊന്നും വേണ്ട, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ പിന്നെ ഒട്ടും നമ്മൾ പേടിക്കേണ്ട, അടിക്ക് പിടിക്കുന്ന ഒരു ഇത് വരുന്നില്ല. എങ്കിലും നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ തുടക്കക്കാർക്കും എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം കുറച്ച് കുറുകി ഒന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി, ചുക്ക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചുക്ക് പൊടി താല്പര്യമില്ലാത്തവർക്ക് ചെറിയ ജീരകം പൊടിച്ചതായാലും മതി. ഞാനിപ്പോൾ ചുക്ക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിങ്ങനെ കുറുകി വരുമ്പോൾ കുറേശ്ശെയായിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂണായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ വെള്ളത്തിൻ്റെ ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ ഇത് പെട്ടെന്ന് കേടായി പോവും. ഇതിപ്പോൾ ഒരു 3-4 മാസമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നന്നായിട്ട് അതിൻ്റെ വെള്ളം മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് കളഞ്ഞെടുക്കുവാണെങ്കിൽ, നന്നായിട്ട് വിരകിയെടുക്കുവാണെങ്കിൽ ഒരു 3 മാസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പുറത്താണെങ്കിലും ഇരുന്നോളും. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വിരകി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് ആ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ജലാംശം കുറയുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ നാളുകൾ ഇരിക്കാനും സാധിക്കും. അതിൻ്റെ അകത്ത് വെള്ളാംശം കുറയുവാണെങ്കിൽ, വെള്ളത്തിൻ്റെ അംശം കുറയുവാണെങ്കിൽ തന്നെ എത്രത്തോളം കുറയുന്നു അതിനനുസരിച്ച് നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഇതിപ്പം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ നെയ്യൊക്കെ തെളിഞ്ഞ് കണ്ടോ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് ചൂടാറുന്നതിനായിട്ട് വെക്കാം. ഞാനിതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. സാധാരണ ഇതേപോലെയുള്ള മരുന്നുകളൊക്കെ രാത്രിയാണ് ഉണ്ടാക്കാറുള്ളത് എല്ലാവരും. ഇപ്പോൾ കണ്ടോ ഇതേപോലെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ടാണ് മാറ്റുന്നത്.
ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും സൂക്ഷിക്കാൻ നല്ലത് ഗ്ലാസിൻ്റെ കണ്ടെയ്നറായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.